നമസ്കാരം, മൈ ഡിവൈൻ വർഷിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജനുവരി 14 ഞായറാഴ്ച, ധനുമാസം 29 ഇന്നിപ്പോൾ പറയാൻ പോകുന്ന ഈ ഒരു കാര്യം, ധനുമാസം 29 മുൻപ് ഏത് ദിവസമാണ് ചെയ്യാൻ സാധിക്കുന്നത്, ആ ഒരു ദിവസം ചെയ്യാവുന്നതാണ്. ഇത് ചെയ്യുന്നത് വഴി കടങ്ങൾ ഒക്കെ തന്നെ തീർക്കുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ ധനവരവുണ്ടാകുന്നതിന് വേണ്ടിയും ഉള്ള ഒരു താന്ത്രികമാണ്. മണി അട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരുപാട് താന്ത്രികങ്ങൾ നമ്മൾ ഓൾറെഡി തന്നെ കണ്ടു കഴിഞ്ഞു. ഇത് അതുപോലെ തന്നെ പവർഫുൾ ആയിട്ടുള്ള ഒരു താന്ത്രികമാണ്. ചെയ്യാൻ സാധിക്കുന്നവരൊക്കെ തന്നെ ചെയ്യുക. കാരണം നമ്മുടെ വീട്ടിലുള്ള ചില സാധനങ്ങൾ വെച്ചാണ് നമ്മൾ ഈ താന്ത്രികങ്ങളൊക്കെ തന്നെ ചെയ്യുന്നത്. നമുക്ക് വളരെയധികം പൈസ ചിലവൊന്നുമില്ലാത്ത താന്ത്രികങ്ങളാണ്. അതുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്നവർ, വിശ്വാസമുള്ളവർ ചെയ്യുക. വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു താന്ത്രികമാണ്. ഇതിൽ പൂജയും വഴിപാടുകളും ഒന്നും തന്നെ ഇല്ല. ഇതുപോലെയുള്ള മണി അട്രാക്റ്റിംഗ് ടെക്നിക്സ് ഒക്കെ തന്നെ നമുക്ക് ഏത് ദിവസം വേണമെങ്കിലും ചെയ്യാമെന്നുണ്ടെങ്കിലും ചില പ്രത്യേക ദിവസങ്ങളിൽ, ചില പ്രത്യേക സമയത്ത് നമ്മൾ ചെയ്യുന്നതിന് കൂടുതൽ റിസൾട്ട് ലഭിക്കും. അങ്ങനെ നോക്കുമ്പോൾ ഈ ധനുമാസം എന്ന് പറയുന്നത് വളരെ വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമാണ്. കാരണം ധനുമാസം എന്ന് പറയുന്നത് ദേവന്മാരുടെ ബ്രഹ്മ മുഹൂർത്ത സമയമാണ്. അതുകൊണ്ടാണ് ധനുമാസത്തിന് ഇത്രയധികം ഇമ്പോർട്ടൻസ് ഉള്ളത്. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഏതൊരു ദിവസമാണെങ്കിലും ആ ദിവസം മുതൽ ജനുവരി 14 ഞായറാഴ്ച വരെയുള്ള ഏത് ദിവസം വേണമെങ്കിലും ഈ ഒരു താന്ത്രികം ചെയ്യാവുന്നതാണ്. ഇതൊരു താന്ത്രികമാണെങ്കിലും നമ്മൾ ചെയ്യുന്നതിന് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതായത് കുളിച്ചിട്ട് വേണം നമ്മൾ ഇത് ചെയ്യേണ്ടത്. നോൺ വെജ് ഭക്ഷണങ്ങൾ കഴിക്കുന്നവരാണെങ്കിൽ ഇത് ചെയ്തതിന് ശേഷം മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കുക. നോൺ വെജ് ഭക്ഷണങ്ങൾ കഴിച്ചതിന് ശേഷം ഇത് ചെയ്യരുത്. അതുപോലെ തന്നെ പീരിയഡ്സ് ടൈമിലും പുലവാലായ്മയും ഉള്ളപ്പോഴുമാണെങ്കിൽ ഇത് ചെയ്യാൻ പാടില്ല. ജനുവരി 14 വരെയുള്ള ദിവസങ്ങളിൽ ഏറ്റവും നല്ല ദിവസം ഇത് ചെയ്യുന്നതിന് കറുത്തവാവ് ദിവസമാണ്. ജനുവരി 11 കറുത്തവാവ് വരുന്നത്. അതുപോലെ തന്നെ അത് കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം വരുന്ന മൂന്നാം പിറ ദിവസവും ഇത് ചെയ്യാവുന്നതാണ്. അതിനും സാധിച്ചില്ലെങ്കിൽ ജനുവരി 14 ഞായറാഴ്ച ചതുർത്ഥി തിഥിയാണ് വരുന്നത്. ആ ദിവസവും വളരെ നല്ല ദിവസമാണ്. അപ്പോൾ ഇത്രയും ദിവസത്തിൽ ഈ മൂന്ന് ദിവസങ്ങൾ കുറച്ചുകൂടി നല്ല ദിവസങ്ങളാണ്. അതുകൊണ്ട് മറ്റ് ദിവസങ്ങളിൽ ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ ചെയ്യാവുന്നതാണ്. ജനുവരി 14 വരെ ഏത് സമയത്താണ് ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നമുക്ക് ഏത് സമയത്താണ് ഇത് ചെയ്യാൻ സാധിക്കുന്നത് ആ ഒരു സമയത്ത് ചെയ്യാവുന്നതാണ്. ഇത് ചെയ്യുന്നതിന് പ്രത്യേക സമയമൊന്നുമില്ല. ഏത് സമയത്തും ചെയ്യാം. രാഹുകാലമോ ഗുളികകാലമോ യമകണ്ഠകാലമോ ഒന്നും തന്നെ നോക്കേണ്ട ആവശ്യവുമില്ല. ആർക്കൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ, കടങ്ങളൊക്കെ അടച്ചു തീർക്കാൻ ബുദ്ധിമുട്ടുന്നവർക്ക്, അതുപോലെ സ്വർണം പണയം വെച്ചിട്ട് തിരിച്ചെടുക്കാൻ സാധിക്കാത്തവർക്ക്, ആർക്കെങ്കിലും കാശ് കൊടുക്കണം തിരിച്ച്, അതായത് കടം വാങ്ങിയ പണം തിരിച്ചു കൊടുക്കണം എന്ന് കരുതിയിട്ട് അത് കൊടുക്കാൻ സാധിക്കുന്നില്ല, പലിശ മാത്രമേ കൊടുക്കാൻ സാധിക്കുന്നുള്ളൂ, അങ്ങനെയുള്ളവർക്കൊക്കെ തന്നെ ഇത് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ എമർജൻസിക്കായിട്ട് ഒരു ലോണിന് അപ്ലൈ ചെയ്തിട്ട് ലോൺ സാങ്ഷൻ ആകാത്തവർക്കും ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ്. ഡേ ടു ഡേ ലൈഫിൽ പൈസയ്ക്ക് ബുദ്ധിമുട്ടുന്നവർക്കും ഇത് ചെയ്യാവുന്നതാണ്. മറ്റൊന്ന്, ആർക്കെങ്കിലും പൈസ കൊടുത്തിട്ട് ആ പൈസ തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ നമ്മുടെ സ്വർണം മറ്റൊരാൾക്ക് പണയം വെക്കാൻ കൊടുത്തിട്ട് അത് തിരിച്ചു കിട്ടിയിട്ടില്ലെങ്കിൽ അത് തിരിച്ചു കിട്ടുന്നതിന് വേണ്ടിയും ഇത് ചെയ്യാവുന്നതാണ്. ഒരുപാട് പേർ കൊടുത്ത പൈസ തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതുപോലുള്ള ഒരുപാട് ചെറിയ ചെറിയ താന്ത്രികങ്ങളുണ്ട്. അതൊക്കെ തന്നെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്, വിശ്വാസത്തോടുകൂടി. ഈ റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊരു പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ടെങ്കിലും ഈ ഒരു താന്ത്രികം ചെയ്യാവുന്നതാണ്. താന്ത്രികം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ചില വസ്തുക്കൾ വേണം. ഇപ്രാവശ്യം 3 വസ്തുക്കളാണ് നമുക്ക് വേണ്ടത്. അതായത് ആദ്യത്തെ വസ്തു എന്ന് പറയുന്നത് വയമ്പാണ്. വയമ്പ് എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒന്നാണ്. വയമ്പ് നമുക്ക് 6 പീസ് വയമ്പാണ് വേണ്ടത്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ വലിയൊരു പീസ് വയമ്പാണുള്ളതെങ്കിൽ അത് നമുക്ക് ചെറിയ ഒരു മീഡിയം സൈസായിട്ട് കട്ട് ചെയ്ത് 6 പീസ് ആക്കാവുന്നതാണ്. വളരെ ചെറിയ പീസുകളാക്കരുത്, ഒരു മീഡിയം സൈസിൽ 6 പീസുകൾ എടുക്കണം. അങ്ങാടി കടകളിലൊക്കെ തന്നെ ഈ വയമ്പ് വാങ്ങാൻ കിട്ടും. വയമ്പ് എല്ലാവർക്കും തന്നെ അറിയാമെന്ന് കരുതുന്നു. കുട്ടികൾക്ക് തേനും വയമ്പും കൂടി ഉരച്ച് വായിൽ നാക്കിൽ വെച്ച് കൊടുക്കാറുണ്ട്. ആ വയമ്പ് തന്നെയാണിത്.
ആത്മീയതയിൽ വളരെയധികം അട്രാക്റ്റിംഗ് പവർ ഉള്ള ഒരു വസ്തു കൂടിയാണ് വയമ്പ് എന്ന് പറയുന്നത്. വശീകരണ ശക്തി എന്ന് പറയുമ്പോൾ ജനങ്ങളെ വശീകരിക്കാനുള്ള ഒരു ശക്തിയും അതുപോലെ തന്നെ പണത്തെ വശീകരിക്കാനുള്ള ഒരു ശക്തിയും ഉണ്ട്. വയമ്പ് നമ്മൾ വാങ്ങാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം, സന്ധ്യയ്ക്ക് 6 മണിക്ക് ശേഷം നമ്മൾ കടയിൽ പോയി വയമ്പ് വാങ്ങിക്കൊണ്ട് വരരുത് എന്നുള്ളതാണ്. മറ്റേത് സമയത്ത് വേണമെങ്കിലും വയമ്പ് വാങ്ങാവുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് മഞ്ഞൾ കഷ്ണമാണ്. ഇതും 6 കഷ്ണം മഞ്ഞളാണ് നമുക്ക് വേണ്ടത്. മഞ്ഞൾ കഷ്ണം എന്ന് പറയുമ്പോൾ പച്ചമഞ്ഞൾ ഉണക്കിയതാണ് വേണ്ടത്, പച്ചമഞ്ഞളല്ല വേണ്ടത്, അത് ഉണങ്ങിയ മഞ്ഞളാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ കസ്തൂരി മഞ്ഞൾ ഉണങ്ങിയതുണ്ടെങ്കിൽ അതായാലും മതി. ചുരുക്കത്തിൽ 6 മഞ്ഞൾ പീസുകൾ വേണം. മൂന്നാമതായി നമുക്ക് വേണ്ടത് 6 ഏലക്കയാണ്. ഏലക്കയുടെ ഗുണങ്ങൾ എല്ലാവർക്കും തന്നെ അറിയാം. മണി അട്രാക്റ്റിംഗ് പവർ ഉണ്ട് ഈ ഏലക്കയ്ക്ക്. അത് മാത്രമല്ല മഹാലക്ഷ്മിക്കും മഹാവിഷ്ണുവിനും ഒക്കെ തന്നെ നമ്മൾ ഏലക്ക മാല ചാർത്താറുണ്ട്. ഏലക്ക നല്ല ഫ്രഷ് ആയിട്ടുള്ള, കുരു ഒന്നും പുറത്ത് കാണാത്ത രീതിയിലുള്ള നല്ല 6 ഏലക്കയാണ് എടുക്കേണ്ടത്. ഇതെല്ലാം തന്നെ എന്തുകൊണ്ടാണ് 6 എടുക്കണമെന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ, 6 എന്ന സംഖ്യ ശുക്രനുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള സംഖ്യയാണ്. അതുകൊണ്ടാണ് 6 എണ്ണം വീതം വേണം എന്ന് പറയുന്നതിന്റെ കാരണം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സകല സുഖഭോഗങ്ങളും നൽകുന്ന ഒരു ഗ്രഹം കൂടിയാണ് ശുക്രഗ്രഹം. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ചെറിയൊരു ഗ്രീൻ കളറിലെ ക്ലോത്ത് ആണ്. ചെറിയൊരു ഗ്രീൻ കളർ തുണിയെടുത്തിട്ട് ഈ 3 വസ്തുക്കളും, അതായത് 6 എണ്ണം വീതമുള്ള ഈ 3 വസ്തുക്കളും ആ ഗ്രീൻ തുണിയിൽ വെച്ചിട്ട് ഒരു ചെറിയ കിഴി പോലെ നല്ലതുപോലെ കെട്ടിവെക്കുക. ഇനി ഒരു അടപ്പുള്ള കുപ്പി എടുക്കാം, അല്ലെങ്കിൽ ഒരു സ്റ്റീൽ പാത്രം എടുക്കാം. ഏറ്റവും നല്ലത് ഭരണി വീട്ടിലുണ്ടെങ്കിൽ ഒരു മീഡിയം സൈസ് ഭരണി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ മൺപാത്രം ഉണ്ടെങ്കിൽ മൺപാത്രം എടുക്കാം, പക്ഷെ അതിനൊരു അടപ്പുണ്ടായിരിക്കണം. അപ്പോൾ അതെടുത്ത് തലേ ദിവസം തന്നെ കഴുകിയെല്ലാം ഉണക്കി വെച്ചിട്ട് അതെടുക്കുക. അതെടുത്ത് ആദ്യം തന്നെ അതിലേക്ക് കല്ലുപ്പാണ് ഇടേണ്ടത്. കുറച്ച് കല്ലുപ്പിട്ടിട്ട് ഈ നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ കിഴി ആ കല്ലുപ്പിനകത്ത് വെക്കുക. വീണ്ടും കല്ലുപ്പിടുക. കല്ലുപ്പിട്ട് ആ കിഴി കാണാത്ത രീതിയിൽ കല്ലുപ്പിട്ട് വെക്കുക. പ്ലാസ്റ്റിക് എടുക്കാതിരിക്കുക. സ്റ്റീൽ പാത്രം എടുത്താൽ ഉപ്പ് നമ്മളിങ്ങനെ വെക്കുന്നത് വഴി ആ സ്റ്റീൽ പാത്രം ചീത്തയായി പോകും, അതായത് കേടായി പോകും. സ്റ്റീൽ പാത്രത്തിൽ ഹോൾസ് എല്ലാം വീഴാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഏറ്റവും നല്ലത് ഒരു ഭരണി എടുക്കുന്നതാണ്. അതല്ലെങ്കിൽ കണ്ണാടി കുപ്പി എടുക്കാം. അതുമല്ലെങ്കിൽ ഒരു മൺ കുടമോ മറ്റോ എടുക്കാം, പക്ഷെ ഒരു അടപ്പുണ്ടായിരിക്കണം എന്ന് മാത്രം. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഇനി ഈ കുപ്പി അല്ലെങ്കിൽ ഭരണി നമ്മുടെ വീടിന്റെ വടക്ക് അല്ലെങ്കിൽ വടക്ക് കിഴക്ക് മൂലയിലാണ് വെക്കേണ്ടത്. അപ്പോൾ ഹാളിൽ വെക്കാം, ബെഡ്റൂമിൽ വെക്കാം, എവിടെ വേണമെങ്കിലും വെക്കാവുന്നതാണ് വടക്ക് അല്ലെങ്കിൽ വടക്ക് കിഴക്ക് മൂലയിൽ. അപ്പോൾ ഈ 2 സ്ഥലങ്ങളിൽ വെക്കാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കിച്ചണിൽ ഏത് സ്ഥലത്ത് വേണമെങ്കിലും വെക്കാവുന്നതാണ്. പക്ഷേ ഇത് നമ്മൾ വെക്കുമ്പോൾ മറ്റുള്ളവർ കാണാത്ത രീതിയിൽ കവർ ചെയ്ത് വേണം വെക്കേണ്ടത്. നോർത്ത് അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് കോർണറിൽ വെക്കാൻ സാധിക്കാത്തവർ കിച്ചണിൽ ഏത് സ്ഥലത്ത് വേണമെങ്കിലും വെക്കാവുന്നതാണ്. ഇനി ആരെങ്കിലും കണ്ട് ചോദിക്കുകയാണെങ്കിൽ അത് വാസ്തുവിന് വേണ്ടി വെച്ചിരിക്കുകയാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഇത്രയും മാത്രമേ ഉള്ളൂ താന്ത്രികം. ഇനിയിപ്പോൾ ഇത് എത്ര നാൾ കഴിഞ്ഞാണ് നമ്മൾ ഇത് മാറ്റേണ്ടതെന്ന് പറഞ്ഞാൽ, 6 മാസം നമുക്കിത് അങ്ങനെ തന്നെ വെക്കാവുന്നതാണ്. അപ്പോൾ ഇന്ന് ജനുവരി മാസത്തിൽ നമ്മൾ വെക്കുന്നത്, നമുക്ക് ജൂൺ മാസം വരെയും വെക്കാവുന്നതാണ്. ജൂൺ മാസം കഴിയുമ്പോൾ അതിനകത്തുള്ള ഉപ്പ് ആരും ചവിട്ടാത്തിടത്ത് കളയുകയോ അല്ലെങ്കിൽ വെള്ളത്തിൽ അലിയിച്ച് കളയുകയോ ചെയ്യാം. ആ കിഴി ആരും ചവിട്ടാത്തിടത്ത് കളയണം. വളരെ സിമ്പിൾ ആയിട്ടുള്ള എന്നാൽ പവർഫുൾ ആയിട്ടുള്ള ഒരു താന്ത്രികമാണിത്. വിശ്വാസത്തോടുകൂടി നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ താന്ത്രികങ്ങളെല്ലാം തന്നെ റിസൾട്ട് നൽകുന്നത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.